തെയ്യത്തെ പൊതുവേദികളിൽ വികൃതമായി അവതരിപ്പിക്കുന്നതിനെതിരെ ഉത്തര കേരളം തെയ്യം അനുഷ്ഠാന സമിതിയുടെ ശക്തമായ പ്രതിഷേധമറിയിച്ച് കൂട്ടായ്മ പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധം ഇരമ്പിയത്. സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നമുക്കെതിരായിരുന്നു, തെയ്യക്കാർക്കെതിരായിരുന്നു. അവിടെ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെയും വരുന്നത്. ഏത് സമുദായ സംഘടനകളുണ്ട് എങ്കിലും ഈ സംഘടനകൾ വളർന്നു 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 പോയിക്കൊണ്ട് ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കൂട്ടായ്മയോട് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കുക ചെയ്തു. അങ്ങനെയുള്ള മധ്യത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പിന്നെ വളരെ ക്രൂരമായ രീതിയിലുള്ള ആക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സമുദായ സംഘടനകളിലെ എണ്ണങ്ങളും ആ അതിൽപ്പെട്ട എല്ലാവരും ഒരു പ്രകാരത്തിൽ നിന്ന് കൂട്ടായ്മയോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയൂ. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ചന്തപ്പുരയിലെ പ്രശ്നങ്ങളാണ്. ഈ തെയ്യത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ചും പറയാനുള്ളത് ഈ മ്യൂസിയം വരികയാണെന്ന് ഇതിലുണ്ടാകുന്ന അനുഭവം ഇതിലുള്ളത് പാളിച്ചവൾ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. യോഗത്തിൽ സമിതി സെക്രട്ടറി പ്രകാശൻ പിലാത്ര സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ലക്ഷ്മണൻ ഗുരുക്കൾ മുതുകട അധ്യക്ഷത വഹിച്ചു. പുത്തനാട്ട് കൃഷ്ണപണിക്കർ, ദാസൻ പെരുവണ്ണാൻ, അനീഷ് പണിക്കർ, ശശി പെരുവണ്ണാൻ, പവനൻ വെളിച്ചപ്പാടൻ, ഷാജി മുന്നൂറ്റാൻ, കുഞ്ഞിരാമ പെരുവണ്ണാൻ, മോഹനൻ പെരുവണ്ണാൻ, ബാലൻ പണിക്കർ കുഞ്ഞുമംഗലം, ഉത്തമൻ ആലക്കാട്, ബാലകൃഷ്ണൻ പെരുവണ്ണാൻ, രാജൻ പണിക്കർ, ഷുജിത് മുന്നൂറ്റാൻ എന്നിവർ സംസാരിച്ചു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തെയ്യത്തെ വികൃതമായി പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും രാഷ്ട്രീയ സംഘടനകളും മറ്റും മാറി നിൽക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. സ്റ്റാഫുകളൊക്കെ തന്നെ ഈ തെയ്യത്തെ വിശ്വാസത്തോടുകൂടി ആചാരാനുഷ്ഠാനത്തോടുകൂടി അതിനെ കൊണ്ടാടുന്നു എന്നുള്ളതുകൊണ്ടാണ് തെയ്യം നടത്തുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കോവിഡ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തെയ്യം തട്ടാൻ കഴിയുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഈ കോവിഡിന്റെ പ്രതിസന്ധി തീർത്ത ഈ കാലഘട്ടത്തിൽ നിയമങ്ങൾ വന്നു, ആചാരാനുഷ്ഠാനം നടത്താൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റിന്, കേരള ഗവൺമെന്റ് അവിടെ ആ നിയമങ്ങളെ അക്ഷരമൃതി അംഗീകരിക്കുകയാണ് ഇവിടുത്തെ ക്ഷേത്ര തറവാടുകളും കാവുകളും ചെയ്തത്. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജീവിത പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുഴുവൻ പിന്നെ പോരാളികളുടെ സമുദായങ്ങൾ കഴിയുന്നത്. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് എടുത്തുപോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തെയ്യം എന്തായാലും നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ അവർ നടത്തില്ല. കാരണം അവരുടെ അടുത്താണ് തീരുമാനം, അവർ ആചരിക്കുന്നതുകൊണ്ട് നമ്മൾ കിട്ടും. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ അനുഷ്ഠാനപരമായിട്ട് പൂർവികന്മാരുടെ കാലം മുതൽ നടത്തി വരുന്ന ഈ അനുഷ്ഠാനത്തെ വികലമാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ അത് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. അതായത് നമ്മൾ വിശ്വാസപൂർവ്വം മാത്രം ക്ഷേത്രങ്ങളിലും പതികളിലും കോട്ടങ്ങളിലും പള്ളിയാറുകളിലും സ്ഥാനങ്ങളിലും തറവാടുകളിലും അനുഷ്ഠിച്ചു വരുന്ന ഈ അനുഷ്ഠാനത്തിന് പൊതുവേദികളിൽ പ്രദർശിപ്പിക്കുക, വിദേശികൾക്കായാലും സ്വദേശികൾക്കായിട്ട് ഒരു പ്രത്യേകം കാണുവാനുള്ള ഒരു സംവിധാനം ഒരുക്കുക, അങ്ങനെ ഇതിനെ വികലമാക്കുക, ഇതിൻ്റെ ചൈതന്യം ഇത് നശിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രവണതക്ക് അത് ആര് ഒന്ന് മുന്നിട്ടിറങ്ങിയാലും ഞങ്ങളതിനെ ചേർത്ത് വെക്കും. നാടിൻ്റെ ഒരു വികസനത്തിനും ഈ അനുഷ്ഠാനത്തിലുള്ള ഈ ഞങ്ങൾ ഈ തെയ്യം കെട്ട് വിഭാഗത്തിൽപ്പെട്ടവർ അത് തടസ്സം ചെയ്യില്ല. അത് ഞങ്ങൾ നാടിൻ്റെ വികസനം പോകണം. പക്ഷേ ആ വികസനം ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അതിന് വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് ആവാൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾ ഈ അവസരത്തിൽ പറയാം. ഞങ്ങളുടെ സമരം ഉദ്ദേശിക്കുന്നത് ഞങ്ങളിത് 2019 ഈ ഒരു സംഘടന രൂപം കൊടുത്തു. നമ്മളിതുപോലെ തന്നെ ഈ ചന്തപ്പുര ഈ മ്യൂസിയം വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ രീതിയിലുള്ളൊരു സംഘടന രൂപീകരിച്ചു. അതിന് ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് അത് തൽക്കാലം നിർത്തിവെച്ചതാണ്. അതിനുശേഷമാണ് ഈ തെയ്യം ക്രൂയിസം ഇതക്കുംപാട് തെയ്യം ക്രൂയിസം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട എംഎൽഎയോട് നേരിട്ട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല, അവിടുത്തെ വികസനം അതായത് ആ നാടിൻ്റെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുമാത്രമല്ല അവിടെ ഈ തെയ്യം ഈ ദേവകുത്ത് കാണാൻ വരുന്ന വിഭാഗങ്ങൾക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക സൗകര്യം
തെയ്യത്തിൻ്റെ ഒരു പെർഫോമിംഗ് യാർഡ് തെയ്യം നർത്തനം ചെയ്യാനുള്ള തിരുമുറ്റം ഇത്തരത്തിലുള്ള വികസനങ്ങൾക്ക് പുറമേ മറ്റും ഒരു തരത്തിലുള്ള ഈ വികലതകളും തെയ്യത്തിനെ വികലമാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം നടത്തുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശങ്ക തീർന്നില്ല. ഞങ്ങൾ നേരെ അതിന് വിവരാവകാശ പ്രകാരം ഈ പ്രൊജക്റ്റ് തപ്പിയെടുത്തപ്പോൾ പ്രൊജക്റ്റിൽ അവിടെ നടക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായ രീതിയിൽ കണ്ടപ്പോഴാണ് നമ്മൾക്ക് ഇത് ആശങ്ക കൂടിയത്. മാത്രമല്ല ഞങ്ങളുടെ നാടിൻ്റെവരായിട്ടും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും മേധ വിഭാഗപ്പെട്ടവർക്കും ഒരുപാട് പരാതികളും ഈ നിവേദനങ്ങളും കൊടുത്തിട്ട് പോലും ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം ഇന്നുവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ തീരുമാനം ഈ വരാതിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് മുതലുള്ള ഇലക്ഷനായാലും മറ്റ് വരാതിരിക്കുന്ന ഇലക്ഷനൊക്കെ ഇതും ഞങ്ങൾ ഈ തെയ്യം കുട്ടി വിഭാഗത്തിൽപ്പെട്ട ഈ അനുഷ്ഠാന പ്രവർത്തികൾ ഞങ്ങളിത് ബഹിഷ്കരിക്കാൻ പോലും തയ്യാറായി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വേദന അതൊരു പ്രത്യേക ഒരു പ്രദർശനം ഞങ്ങളുടെ ഈ പ്രയാസമാണ്. ഞങ്ങൾ ഇത്രമാത്രം ഇത്രയും മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ഇതിന് പോരാടുന്ന സമയത്ത് അതിനുവേണ്ടി സമാശ്വസിപ്പിക്കാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ഇതൊന്നും വരാനിരിക്കുന്നില്ല എന്ന് സാന്ത്വനപ്പെടുത്താൻ പോലും ഒരു വിഭാഗം മുന്നോട്ട് വരാത്തതുകൊണ്ട് ഞാൻ കടുത്ത പ്രയാസം കരുതലുണ്ട്. ഞാൻ ബാലകൃഷ്ണൻ പെരുമണ്ണൻ വർഷമടപ്പുര മുത്തപ്പക്ഷേത്രത്തിലെ കോലദാനി. ഇന്നിവിടെ തെയ്യവും തെയ്യക്കാരും അഭിവരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇന്നിവിടെ വിവിധ സാമുദായിക സംഘടനകളുടെ ഭാരവാഹികളും പ്രതിനിധികളും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ തെയ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകളെ നമ്മുടെ കൂട്ടായ്മയോടുകൂടി അതിനെ ചെറുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. തെയ്യത്തിന് അതിൻ്റെ ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് ഭക്തന്മാരുടെ വിശ്വാസത്തിനെ കളങ്കപ്പെടുത്താതെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. റിപ്പോർട്ടർ ഭാസ്കർ വെള്ളൂർ.